ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. ജീസസ് മിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വചന വിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോബിയും ബിനുവുമാണ്. ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഷാർജയിലെ ജീസസ് വിഷൻ പ്രയർ സെൻ്റർ ലീഡ് ചെയ്യുന്ന ഇവരെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ആത്മീയ വേലകളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലത്തേക്കാക്കി മാറ്റിവെച്ചിരിക്കുന്നത് രണ്ട് ആദ്യകാലത്തിലേക്കാക്കി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും? അതാണ് പള്ളിയുടെ നാശം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യൂദയിലുള്ളവരും ഈ ജെറുസലേമിലുള്ളവരെല്ലാം പീഡിപ്പിക്കപ്പെടും, കൊല ചെയ്യപ്പെടും, നിങ്ങൾ ഓടി ഒളിക്കും. ഇങ്ങനെ അനേകം കാര്യങ്ങൾ ആദ്യകാലത്ത് സംഭവിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പിടിച്ചുകെട്ടും, സ്വന്തം മാതാപിതാക്കൾ നിങ്ങൾക്കെതിരായി മാറും, നിങ്ങളെ ഓരോ സിനഗോഗുകളിലും കൊണ്ടുപോയും നിങ്ങളെ വിധിക്കായിട്ട് നിർത്തും. ഇതെല്ലാം അപ്പോസ്തലന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആദിമ സഭയിൽ സംഭവിച്ച കാര്യമാണ്. എന്നാൽ അവസാന കാലത്ത് സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞത് ഇനി നടക്കാനുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അവിടേക്കാണ് കടന്നു വരുന്നത്. അപ്പൊ ആദ്യകാലത്ത് സംഭവിച്ചതും അവസാന കാലത്ത് സംഭവിക്കാനിരിക്കുന്നതും. ആദ്യകാലത്ത് എന്തൊക്കെ സംഭവിച്ചു? ഒന്ന്, എന്ത് സംഭവിച്ചു? പള്ളിയുടെ നാശം സംഭവിച്ചില്ലയോ? ആണോ? കല്ലുമേ കല്ല് വിശ്വസിക്കാതെ തകർന്നു പോയില്ലയോ? രണ്ടാമത്, എല്ലാ പുരോഹിതരുടെയും എല്ലാ ബലികളും തീർന്നില്ലേ? ഇനി വളരെ ശ്രദ്ധിക്കുക. യഹൂദന്മാരുടെ എല്ലാ പുരോഹിതരുടെ ബലികളെല്ലാം തീർന്നു. യഹൂദന്മാരെ നാടുകടത്തപ്പെട്ടു. യേശുക്രിസ്തു ജെറുസലേമിലെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെ ഓർത്ത് കരഞ്ഞാൽ ഈ ജെറുസലേം ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് ആക്രമിക്കപ്പെട്ടോ? അപ്പോൾ യേശുവിൻ്റെ പ്രവചനം നോക്ക്, രാജ്യത്തെക്കുറിച്ചാണ് പ്രവചനം. പ്രൈസ് ദി ലോർഡ്. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് യേശുക്രിസ്തു പ്രവചനം പറയുന്നത്. അല്ലാതെ ഈ സഭയുടെ അകത്ത് എത്ര പേർ പ്രവചനം ഉണ്ടാവും, എത്ര പേർ ഭാഷാവരത്തിൽ സംസാരിക്കും, ഇതൊന്നുമല്ല യേശു തൻ്റെ പ്രവചനത്തിൽ ഉപയോഗിച്ചത്. നമ്മൾ വസിക്കുന്ന രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യേശുക്രിസ്തു പ്രവചനമായിട്ട് പറഞ്ഞത്. രാജ്യത്ത് യുദ്ധം വരുവാണെങ്കിൽ യുദ്ധം വരുമെന്ന് തന്നെ പറയും. രാജ്യത്ത് കഷ്ടത വരുവാണെങ്കിൽ കഷ്ടത വരുമെന്ന് തന്നെ യേശു പറയും. യേശുവിൻ്റെ ആത്മാവുള്ളവരും അത് തന്നെ അറിയിച്ചു കൊണ്ടേയിരിക്കാം. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇപ്പൊ സഭയുടെ അകത്തുള്ള ആത്മീയ പ്രവചനങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ആത്മീയ പ്രവചനങ്ങൾ മാത്രമേ ആകാവൂ എന്ന് ശാഠ്യം പിടിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആത്മീയ സഭയുടെ അകത്ത് നിന്നിൽ ദൈവാത്മാവ് വരുമെന്നോ, അല്ലെങ്കിൽ നീ ഭാഷാപരത്തിൽ സംസാരിക്കുമെന്നോ, നീ വിദേശ രാജ്യത്തിൽ പോകുമെന്നോ, ഇതൊക്കെ സഭയുടെ അകത്ത് പറയാം നമുക്ക്. പക്ഷേ ക്രിസ്തു പറയുന്ന പ്രവചനങ്ങൾ പലതും ലോകത്തിലുള്ള ലോക മനുഷ്യൻ കേൾക്കാനുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അന്ന് അന്ന് അന്നുള്ള കാര്യങ്ങളിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് ഉണ്ടായ പ്രവചനങ്ങൾ പലതും. ഒന്ന്, അന്നത്തെ കാലത്ത് യുദ്ധം ഉണ്ടായി. യുദ്ധം കൊടുമ്പിരിവിട്ടായിരുന്നു. റോമാനും മറ്റ് സ്ഥലങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്ഷാമം ഉണ്ടായിട്ടുണ്ട് അപ്പോസ്തലന്മാരുടെ കാലത്ത്. അപ്പോസ്തല പ്രവർത്തനത്തിലും ലേഖനങ്ങളിലും പറയുന്നുണ്ട്, ക്ഷാമം കാരണം എല്ലാവരും പണം കളക്ട് ചെയ്തിട്ട് ക്ഷാമമുള്ള സഭയിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെന്താ ചെയ്തത്? ക്ഷാമം അനുഭവിച്ച അവരുടെ സഭകളിൽ അവർ ഫണ്ട് എത്തിക്കാനായിട്ട് തയ്യാറായി. ഇത് അപ്പോസ്തല പ്രവർത്തനത്തിലും ലേഖനങ്ങളിലും തെളിവുകളുണ്ട്. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് ക്ഷാമമുണ്ടെന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോട്ട്, അന്നത്തെ കാലത്ത് ക്ഷാമമുണ്ടാകുമെന്ന്, ക്ഷാമം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വലിയ കൊടിയ ക്ഷാമമുണ്ടാവും, ഭക്ഷണത്തിന് പോലും ക്ഷാമമുണ്ടാകുമെന്ന് ഒരു സഭയിൽ ഒരു പ്രവചനം ഉണ്ടായിട്ടുണ്ട്. അതും അപ്പോസ്തല പ്രവർത്തനത്തിൽ കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ വ്യക്തമായി പറയുകയാണ്, ക്ഷാമമുണ്ടാകുമെന്നുള്ള പ്രവചനം ഒരു
പ്രവാചകൻ പറഞ്ഞ സമയം മുതൽ ചരിത്രങ്ങളിൽ പറയുവാണ്, പൗലോസ് പത്രോസ് യോഹന്നാൻ അടങ്ങുന്ന കംപ്ലീറ്റ് ടീമുകളും സഭയിൽ ആഹാരങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. സഭയിലെ മക്കൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി അവർ കരുതലോടെ ഇരിക്കാനും പണം ശേഖരിക്കാനും തുടങ്ങി. കാരണം ദൈവം ക്ഷാമത്തെക്കുറിച്ചോ ദൈവം പകർച്ചവ്യാധിയെക്കുറിച്ചോ ഒരു പ്രവചനം നൽകിയാൽ സഭ കരുതലോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കഴുകനിൽ നിന്ന് തൻ്റെ ചിറകും കീഴിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെയാണ് യേശു ക്രിസ്തു സഭയെ സൂക്ഷിക്കുന്നത്. കഴുകം വരുമ്പോൾ അറിയുന്നത് തള്ളക്കോഴിയാ, കുഞ്ഞുങ്ങളല്ല അറിയുന്നത്. ആരാണ് അറിയുന്നത്? തള്ളക്കോഴിയാ. അപ്പോൾ തള്ളക്കോഴി ഒരു ശബ്ദം പ്രകടിപ്പിക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഓടി ചിറകും കീഴിൽ വന്ന് അഭയം പ്രാപിക്കുക. പ്രവചനങ്ങൾ തള്ളക്കോഴിയുടെ ശബ്ദമാണ്. കുഞ്ഞുങ്ങൾ അഭയം പ്രാപിക്കാനുണ്ടെങ്കിൽ അഭയം പ്രാപിച്ചോളണം. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. അവസാനം ഇനിയും ആയിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു കാലത്ത് ഞാൻ ആരെയും പരിഹസിക്കുന്നതല്ല, ഒന്നും പറയുന്നതല്ല, ഒരു കാലത്ത് വിഗ്രഹങ്ങളിൽ നിന്ന് കണ്ണുനീർ വരും. അതുപോലെ തന്നെ എന്താണ്, നീ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകും, നീ മലേഷ്യ പോകുന്നതായിട്ട് കാണുന്നു, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള പള്ളി പണിയുന്നതായിട്ട് കാണുന്നു, നിനക്ക് വീട് കിട്ടുന്നതായിട്ട് കാണുന്നു, ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന ഒരു കേരള സഭകളായിരുന്നു പലതും നമ്മുടേത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ എന്നാൽ ഇവിടെ പള്ളിയിൽ സൈഡ് ഇറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു, ഇങ്ങനെയുള്ള പ്രവചനങ്ങളാണ് കൂടുതലും നടന്നുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രവചനവുമായിട്ടാണ് കർത്താവ് മലയാറ്റൂരിൽ വെച്ച് ഞങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജനത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടായിരുന്നു. ജനം എതിർത്തു, ജനം പരിഹസിച്ചു. കാരണം ഇങ്ങനെ ഒരു പ്രവചനം കേരളത്തിൽ കേട്ടിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ആദ്യമായി ഇത് കേട്ടത് കാരണം ജനം പരിഹസിച്ചു, ജനം കളിയാക്കി, ജനം കൂകി വിളിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം കർത്താവ് പറയുന്നത് എത്ര എതിർത്താലും എത്ര തർക്കിച്ചാലും ശരി, കർത്താവ് പറഞ്ഞത് സംഭവിച്ചു. പ്രൈസ് ദ ലോർഡ്. അവസാന കാലത്ത് യുവാക്കന്മാരും യുവതികളും പ്രവചനങ്ങൾ പറയും. ഇത് നടന്നേ പറ്റത്തുള്ളൂ. അവസാന കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് യുവാക്കളും യുവതികളും പ്രവചനം പറയുന്ന ഒരു കാലം വരും. ഇനി നമ്മൾ അതിനെ പരിഹസിച്ചാലും എത്ര ചീത്ത വിളിച്ചാലും പ്രവചനം പറയും. അത് ജെനുവിനായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ അടുക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി ജെനുവിനായ ആൾക്കാരെ കൊണ്ട് പ്രവചനം പറയിപ്പിക്കും. അത് യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ അവസാന കാലത്തേക്ക് ഉള്ള സംഭവത്തിലേക്ക് വരാം. അവസാനം ഇനിയായിട്ടില്ല. അപ്പോസ്തലന്മാർ വളരെ ശ്രദ്ധിക്കുക. അവസാന കാലത്തേക്കുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മൾ 21:9 വായിക്കാം. 9 ഓക്കെ. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. ആദ്യം അത് സംഭവിക്കേണ്ടത് തന്നെ, അവസാനം ഉടനെ അല്ല താനും എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത്. നിങ്ങൾ ഞെട്ടിപ്പോകരുത്. അത് അന്ന് അവരുടെ കാലത്ത് സംഭവിച്ചു, ഇനി സംഭവിക്കും. ഇനി തുടർന്ന് അടുത്തത് വായിക്കുമ്പോ എന്താണ്? പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇതും അവരുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, അതേപോലെ അവരുടെ കാലത്തിന് ശേഷവും സംഭവിച്ചിട്ടുണ്ട്. സ്തോത്ര. പ്രൈസ് ദ ലോർഡ്. ഞാനിത് ഓട്ടിച്ച് പോകുന്നതാണ്. എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോവുകയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ഈ അവസാന കാലത്ത്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില പ്രവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ കർത്താവായ ദൈവം ചില അഭിപ്രായങ്ങൾ നമ്മളോട് പറയും. അതായത് ഒരു വിപത്ത് വരുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്നിക്കൽ സൈഡ് അറിയാവുന്ന ആൾ ഒരു വാർപ്പ് പൊളിക്കുമ്പോൾ ആ വാർപ്പ് വാർത്താക്ക് തൻ്റെ ഓരോ പലക ഇളക്കുമ്പോഴും അയാൾക്ക് വ്യക്തമായി അറിയാം ഈ വാർപ്പ് സെറ്റായോ അതോ ഇത് തറ വീഴുമോ എന്നുള്ളത് അറിയാം. എന്ന് പറയുന്നത് പോലെ ദൈവം വാർത്ത ഒരു കേസ്, അതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ് വരുമ്പോൾ ദൈവത്തിന് നന്നായിട്ടറിയാം. പലക ഇളക്കി തുടങ്ങുമ്പോഴേ ഏകദേശം അവർക്കറിയാം ചെറിയ ഒരു പൊട്ടൽ പോലെ ആദ്യം വീഴും.
അപ്പോൾ ഈ പണി ചെയ്യുന്നവനറിയാം പൊട്ടൽ വീണു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും മാറിക്കോളാൻ പറയും, നമ്മുടെ വാർപ്പ് ശരിയായില്ല, ഇത് തറയിൽ വീഴും എന്നവർക്കറിയാം എന്ന് പറയുന്നത് പോലെ ചില പൊട്ടലുകൾ ദൈവം തൻ്റെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കും, തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അതായത് ജാതികൾ ജാതികളോട് അടിക്കുന്നതും വലിയ ക്ഷാമവും ഭൂകമ്പങ്ങളും ഉണ്ടാകുന്നതൊക്കെ ഏതോ ഒരു കാര്യം നടക്കാനുള്ള മുന്നറിയിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് ഇവിടെ അതിനു മുമ്പേ ചില കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അപ്പോസ്തലന്മാരുടെ കാലം, അപ്പോസ്തലന്മാർ 12 അപ്പോസ്തലന്മാരും മാറ്റപ്പെട്ട് കഴിയുന്ന കാലം. രണ്ടാമത്, വിശുദ്ധർ, അതിനുശേഷം വിശുദ്ധരുണ്ടായിരുന്നു സഭയിൽ, നല്ല വിശുദ്ധരുണ്ടായിരുന്നു. ജെറോം പിതാവ് നല്ല വിശുദ്ധനായിരുന്നു, സിപ്രിയാം പിതാവ് നല്ല വിശുദ്ധരായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷവും അതിശക്തമായ അതിതീവ്രമായ വിശുദ്ധന്മാർ സഭയിൽ ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. ആ വിശുദ്ധന്മാരുടെ കാലം പതുക്കെ കുറയാൻ തുടങ്ങി. നാമധേയ ക്രിസ്ത്യാനികൾ അന്ന് കുറവായിരുന്നു, എല്ലാവരും അതിതീവ്രമായ വിശുദ്ധന്മാരായിരുന്നു ക്രിസ്തീയ സഭയിലെ ഓരോ അംഗങ്ങളും. ഇന്നത്തെ കണക്ക് കച്ചട കുച്ചട നടക്കുന്ന ആൾക്കാരെ അന്നത്തെ സഭയിൽ ഇല്ലായിരുന്നു, മറിച്ച് എല്ലാവരും പരിപൂർണ വിശുദ്ധരായിരുന്നു. ഈ വിശുദ്ധരുടെ കാലം ഏകദേശം 300 കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞതിന് ശേഷം പതുക്കെ കുറയാൻ തുടങ്ങി. മനുഷ്യന് സ്വന്തമായി രാജാവിനെ കിട്ടി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കിട്ടി, ഭരണം ക്രിസ്ത്യാനികൾക്ക് കിട്ടി, അധികാരങ്ങൾ കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പീഡനങ്ങൾ കുറഞ്ഞു, എരിവ് നഷ്ടപ്പെടാൻ തുടങ്ങി. പീഡനങ്ങൾ കുറയുകയും എരിവുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. ഈ സത്യസന്ധമായ കാര്യത്തിൽ ഞാൻ തുടർന്ന് പറഞ്ഞുകൊള്ളട്ടെ. പള്ളികൾ നല്ല ഉയരത്തിൽ പണിയാൻ തുടങ്ങി, ഫ്രീഡമായി സുവിശേഷത്തിന് ഫ്രീഡം ലഭിച്ചു, സുവിശേഷൻ ഫ്രീഡമായി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ 4-ാം നൂറ്റാണ്ട്, 5-ാം നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് വിശുദ്ധരുടെ എണ്ണം കുറഞ്ഞതായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഞാൻ ആരുടെ പേരുകൾ പറയുന്നില്ല, സഭാ നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നില്ല, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല, അതൊക്കെ ദൈവം പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവരുടെ സഭയിൽ വിശുദ്ധി കുറയാൻ തുടങ്ങി എന്നുള്ളത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. അവരാരും അത് നിഷേധിക്കത്തില്ല. പഠിക്കാത്തവരാ കടന്ന് അത് ഇതൊക്കെ പറയുന്നത്, പഠിച്ചവരാരും ഒന്നും പറയാൻ വരികയില്ല. അവർ പറയുന്നത് സത്യമാണെങ്കിൽ പിന്നെ അവർ സൈലൻ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഓരോ വിശുദ്ധി കുറയുമ്പോഴും ദൈവം എന്ത് ചെയ്തു, ഓരോ സമയത്തും ഓരോ പ്രവാചകരെ ഉണർത്തിക്കൊണ്ടേയിരുന്നു, ഓരോ വിശുദ്ധരെയും ഉണർത്തിക്കൊണ്ടിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭൂരിഭാഗം വിശുദ്ധരുണ്ടായിരുന്ന ആദിമസഭ നാമധേയ ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നാമധേയ ക്രിസ്ത്യാനികൾ, വിശുദ്ധർ കുറയുകയും നാമധേയ ക്രിസ്ത്യാനികൾ വർദ്ധിക്കുകയും ചെയ്തു. AD 700 ആണ് ആദ്യമായി വിഗ്രഹങ്ങളും ഫോട്ടോകളും സഭകളിലും വീടുകളിലൊക്കെ വന്നു തുടങ്ങിയത് AD 700 ആയപ്പോഴാണ്. AD 700 മുമ്പ് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളോ ഇങ്ങനെയുള്ള ആരാധനകളോ ഇങ്ങനെയുള്ള ഫോട്ടോ വെച്ചിട്ടുള്ള ആരാധനകളോ ഒന്നും സഭയിലില്ല. AD 700 ശേഷമാണ്, 764 കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഈ വിഗ്രഹങ്ങളും വിഗ്രഹ വണക്കങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ചരിത്രം എടുത്ത് നോക്കിയാൽ മതി, ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഈ പ്രവചനത്തെ തടയാൻ ഇനി പറ്റത്തില്ല, തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. തകർക്കും തോറും പ്രവാചകർ എഴുന്നേറ്റുകൊണ്ടേയിരിക്കും, പ്രവാചകർ പ്രവചിച്ചുകൊണ്ടേയിരിക്കും. യേശുവേ നന്ദി. 1948 കഴിഞ്ഞാൽ, 1948 കഴിഞ്ഞാൽ ലൂക്ക 21:25 വചനത്തിലേക്ക് വരും. ലൂക്ക 21:25 വചനത്തിലേക്ക് വരും. വായിച്ചോളുക. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. 1948 കഴിഞ്ഞാൽ എന്തുണ്ടാവും? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇത് അടുപ്പിച്ചുണ്ടാകും, കൂടെ കൂടെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. എന്താ കാരണം? ഇസ്രയേലിന് അവർക്കൊരു രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മുതലുള്ള ഡേറ്റ് വേറെയാണ്. ഇസ്രയേൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാലത്തുള്ള ഡേറ്റ് വേറെ,
അന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ക്ഷാമം, ദുരന്തം, ഭൂമിയൊലുക്കം, ഇതൊക്കെയാണ് അന്ന് സംഭവിക്കേണ്ടത്. ഇസ്രായേലിന് ഒരു രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അത്തിവൃക്ഷം തളിർക്കുന്നതിന് തുല്യമാണത്. അത്തിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു. അത്തിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. ആരാണ് അത്തിവൃക്ഷം? ഇസ്രായേൽ ജനമാണ് അത്തിവൃക്ഷം. അത്തിവൃക്ഷം തളിർക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു രാജ്യമാകുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ വേനൽക്കാലം, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. വേനൽക്കാലം സമീപിച്ചിരിക്കുന്നു, ഇതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഈ 1948 ഇസ്രായേലിന് സ്വന്തമായി രാജ്യം കിട്ടിയ ആ കാലം മുതൽ കളർ മാറിയിരിക്കുകയാണ്. രീതികൾക്ക് വ്യത്യാസം വന്നു. വ്യത്യാസം വന്നപ്പോൾ നേരെ ലൂക്ക 21:25 കയറി തുടങ്ങി. അതിനു മുമ്പ് അതിൻ്റെ നിഴലാണ്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ആ പൂർത്തീകരണത്തിൽ പറയുന്നത്? എന്താണ്? സൂര്യനിലും ചന്ദ്രനിലും, സൂര്യനിലും ചന്ദ്രനിലും, ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും, നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങൾ ഉണ്ടാകും, ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇതുവരെയായിട്ടും തെളിവായ സൂര്യനിൽ ഇതുവരെയായിട്ടും വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 1948 ശേഷം ഒരു കാര്യം കണ്ടുപിടിച്ചു, സൂര്യൻ്റെ ഓക്സോൺ പാളികൾക്ക് വിള്ളൽ വീണു എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ സൂര്യനെ കുറിച്ചൊരു ചർച്ച വന്നു. അത് കഴിഞ്ഞാൽ സൂര്യന് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശാസ്ത്ര ലോകത്തിൻ്റെ വിലയിരുത്തലും 1948 ശേഷം വന്നു തുടങ്ങി. അപ്പോൾ സൂര്യനെ കുറിച്ചുള്ള ചർച്ചകൾ ഭൂമിയിൽ തുടങ്ങിയത് 1948 ശേഷമാണ്. ചന്ദ്രനിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള ഈ ബ്ലഡ് മൂൺ പ്രത്യക്ഷപ്പെടുന്നത്, അതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അതിനു മുമ്പ് 1400 പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 1948 പിന്നീട് ബ്ലഡ് മൂൺ, 48 ബ്ലഡ് മൂൺ ഇസ്രായേലിൽ ഉണ്ടായി. അത് കഴിഞ്ഞാൽ 50, അത് കഴിഞ്ഞാൽ 65, 67, 2016, 2010, 2012 ഉണ്ടായി. പിന്നീട് അങ്ങോട്ട് ബ്ലഡ് മൂൺ, ചന്ദ്രൻ ബ്ലഡ് മൂൺ ആകുന്ന അവസ്ഥകൾ പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേവലം 2018 ഉണ്ടായി. ഇനി അതുകൂടാതെ കർത്താവ് എന്നോട് 3 ബ്ലഡ് മൂൺ ഉണ്ടാവും, ഇന്ത്യയിൽ ഉൾപ്പെടെ ബ്ലഡ് മൂൺ ഉണ്ടാകും എന്നുള്ള എൻ്റെ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു പ്രസംഗം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അതൊരു പ്രവചനം പറയുന്നുണ്ട്. ആ പ്രവചനത്തിന് ശേഷം ഇന്ത്യയിൽ ബ്ലഡ് മൂൺ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി 2 ബ്ലഡ് മൂണും കൂടെ ഉണ്ട്. ഒരു ബ്ലഡ് മൂൺ വന്നു കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി 2 ബ്ലഡ് മൂണും കൂടെ ഉണ്ട്. സ്തോത്രം. ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ്. ബ്ലഡ് മൂൺ എപ്പോഴും ദൈവത്തിൻ്റെ മെസ്സേജാണ്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹാലേലൂയ. അപ്പോൾ ഇവിടെ എന്താണ്, 25 എന്താണ് പറയുന്നത്? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷണങ്ങളും ഉണ്ടാകും. കടലിന്റെ ഓളത്തിന്റെ മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം. അതായത് സുനാമി എന്നുള്ള പേര് ആദ്യമായി കേട്ടത് എപ്പോഴാ? നിങ്ങൾ എപ്പോഴാ കേട്ടത്? ആ അതിനു മുമ്പ് എല്ലാം ഈ പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്, 1948 ശേഷം കടലിന്റെ ശബ്ദം, കടലിൻ്റെ ഓളങ്ങളെക്കുറിച്ചുള്ള ചർച്ച ലോകം ചെയ്യും. അത്തിവൃക്ഷം തളിർക്കുന്നത് കാണുമ്പോൾ ഉള്ള കാലമാണ് അവസാനത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന കാലം. ഈ കാലത്ത് സുരക്ഷിതം, സുരക്ഷിതം എന്ന് പറയുന്ന ഒരു പ്രവചനമില്ല. ഈ കാലത്ത് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് മാത്രമുള്ള പ്രവചനമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഈ കാലത്ത് സമാധാനം നിങ്ങൾ നോക്കി നടക്കേണ്ട, ലഭിക്കത്തില്ല. സ്തോത്ര. ഹാലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹാലേലൂയ. 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 അപ്പം ഭൂമിയിൽ നദികളെക്കുറിച്ച്, ആറുകളെക്കുറിച്ച് അല്ല, കടലിനെക്കുറിച്ച് ഉള്ള ഭീതി ജനങ്ങളിലുണ്ടാവും അവസാന കാലമാകുമ്പം. ആ ഭീതി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ടാകുന്നത് കാണുമ്പോൾ സഭയോട് ദൈവം പറയുവാണ്, നിന്റെ മണവാളൻ വരാൻ സമയമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തു ചെയ്യാനാണ് പറയുന്നത്? അനുതപിക്ക്, അനുതപിക്ക്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്ക്. ഈ മറ്റുള്ളവർക്ക് പാരവെക്കുന്ന പരിപാടി നിർത്ത്. വചനത്തിലേക്ക് വാ, പ്രാർത്ഥനയിലേക്ക് വാ. നീ ഒരുങ്ങ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒരുങ്ങി നിൽക്ക്.
സ്തോത്ര പ്രൈസ് ദ ലോർഡ്. മരണം എപ്പം വരുമെന്ന് നിനക്കറിയത്തില്ല, ഏത് സമയത്ത് വരുമെന്ന് നിനക്കറിയത്തില്ല. നീ കേരളത്തിൽ കണ്ടതാണ്, കേരളത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന വാർഡുകാർക്ക്, തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന വാർഡിൽ താമസിക്കുന്ന വ്യക്തികളെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയില്ലാതെ എത്ര എത്ര വാർഡുകൾ ഒറ്റപ്പെട്ടു. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹെലികോപ്റ്ററിന് ചില ഏരിയകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഹെലികോപ്റ്റർ പോലും പോകാൻ പറ്റാത്ത വിധത്തിൽ എത്ര എത്ര ഏരികൾ, എത്ര എത്ര മുനിസിപ്പാലിറ്റികൾ ഒറ്റപ്പെട്ടു. ചിന്തിച്ചു നോക്ക്, ഗവൺമെൻറ്റിനോ ഭരണ സംവിധാനങ്ങൾക്കോ പട്ടാളത്തിനോ അതീതമാണ് ദൈവത്തിൻ്റെ ക്രോധം വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ബൈബിളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മദ്യപാനത്തിലുള്ള കൂത്താട്ടങ്ങളും നേർച്ച കാഴ്ചകൾ, മദ്യം കൊടുത്തുകൊണ്ടുള്ള നേർച്ച കാഴ്ചകൾ, ഇങ്ങനെ ബൈബിൾ എതിർക്കുന്ന, ബൈബിൾ വെറുക്കുന്നതായ ഒരു കാര്യങ്ങൾ ചെയ്യാതെ മാനസാന്തര ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളോട് പറയുകയാണ്. ഇത് കേരളത്തിൽ തുടങ്ങുന്നത് എന്തുകൊണ്ട്? ഇത്രയും സംസ്ഥാനങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലുണ്ടായ ഇത്രയും നാശങ്ങൾ മറ്റ് സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് തുടങ്ങിയത്? ആദ്യം ദൈവഭവനത്തിലെ ദൈവത്തിൻ്റെ വിധി ഇറങ്ങി വരുത്തുള്ളത്. ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളമാണ്. ദൈവഭവനത്തിൽ വിധി ചോദിക്കുന്നവനാണ് കർത്താവ്, ദൈവഭവനത്തിൽ ആഞ്ഞടിക്കുന്നവനാണ് കർത്താവ്. അത് കഴിഞ്ഞേ അടുത്തടുത്തോട്ട് പോകത്തുള്ളു. കേരളം തുടക്കമാ, അവിടെ മുതൽ ഇനി പലയിടത്തേക്കും പോകും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് നമ്മൾ അറിയേണ്ടത്. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. 21:31 34 ഒന്ന് വായിച്ചു നോക്കുക. 34 ഒന്ന് വായിക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഇത് വളരെ ശ്രദ്ധിച്ചുകൊള്ളുക, ഒന്നുകൂടെ ഒന്ന് വായിച്ചുകൊള്ളുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണുന്നതെല്ലാം ഇങ്ങനെ സംസാരിച്ചും കാണുന്നതിനെല്ലാം ചീത്തയും വിളിച്ചും നിങ്ങൾ ദൈവത്തെ ആരാധിക്കത്തില്ല, പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, എല്ലാത്തിനെയും തെറി വിളിക്കുക, ആ രീതിയിലുള്ള ഒരു തലമുറ ഉണ്ടാകും അവസാന കാലം എത്തുമ്പോൾ. അടുത്തത് പറയുവാണ്, അത് സുഖങ്ങളാണ്, സുഖങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. എങ്ങനെ സുഖം കണ്ടെത്താം, എങ്ങനെ സന്തോഷം കണ്ടെത്താം? പുതിയ തലമുറയുടെ ലക്ഷ്യം അതായിരിക്കും. യേശുക്രിസ്തു പറയുന്നതാണ്, അങ്ങനെ അവർ സുഖങ്ങളും സന്തോഷങ്ങളും കണ്ടെത്തി പോകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വർദ്ധിച്ചു വരും. ഞാൻ നിങ്ങൾക്കറിയാം, ഇവിടെ കേരളത്തിൽ മദ്യം ബാറുകൾ അടച്ചു പൂട്ടിയപ്പോൾ ഞാൻ ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല ബാറുകൾ അടച്ചു പൂട്ടുന്നത്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവസാന കാലമെത്തുമ്പോൾ എല്ലായിടവും മദ്യമായിരിക്കും. മൂന്നാമത്തത്, അവസാന കാലത്ത് വ്യഗ്രതയുണ്ടാവും, വ്യഗ്രത സംഭവിക്കും. അവസാന കാലത്ത് എത്ര ഉണ്ടായാലും പോരാ പോരാ പോരാ, വ്യഗ്രതയാ. ഓ മോന് പഠിത്തത്തിൽ കുറഞ്ഞു, ഭയങ്കര വ്യഗ്രത. ഓ എൻ്റെ മോന് ഡോക്ടറാക്കണം, ഓ എൻ്റെ മോനെ എഞ്ചിനീയർ ആക്കണം, ഇങ്ങനെ അങ്ങ് വ്യഗ്രതയാണ്. അവിടെ ഒന്നും ദൈവത്തിൻ്റെ ഒരു കാര്യവും നോക്കുന്നില്ല. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, ദൈവം എന്താണ് തീരുമാനമെടുക്കുന്നത്, ഇതൊന്നും താല്പര്യമില്ല. മറിച്ച് വ്യഗ്രത കൊണ്ട് നിറയുക, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം, എങ്ങനെ പോകണം, ഇങ്ങനെയുള്ള വ്യഗ്രത. ഈ വ്യഗ്രതയിൽ സുവിശേഷം കേൾക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ കേൾക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല. അതെന്താ, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതെന്താ, എൻ്റെ മോടെ കാര്യത്തിൽ എനിക്ക് വെപ്രാളവാ. ഇതിനെയാണ് വ്യഗ്രത എന്ന് പറയുന്നത്. അയ്യോ ചേച്ചി സുവിശേഷം കേൾക്ക്, എന്നാലല്ലേ മോടെ കാര്യം ശരിയാവൂ. എനിക്ക് പറ്റുന്നില്ല, അവൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോൾ എനിക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇതിനെയാണ് യേശു പറഞ്ഞ വ്യഗ്രത. നിനക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ, നിനക്കൊരിക്കലും ദൈവരാജ്യത്തിലേക്ക് കയറാൻ പറ്റാത്ത വിധത്തിൽ വ്യഗ്രത കൊണ്ട് നിറയും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? സുഖലോലത കൊണ്ട് നിറയും, മദ്യപാനം കൊണ്ട് നിറയും, വ്യഗ്രത കൊണ്ട് നിറയും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ വരവ് നടക്കുന്നത്. ഇതില്ലാത്തവരെയും കൊണ്ടേ പോകത്തുള്ളൂ.
സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 36 വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഓഫർ അതിൻ്റെ അകത്തുണ്ട്. 36 വായിക്കുമ്പോൾ, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. ഈ ദിവസം സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. ഈ ദിവസം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ദിവസം സംഭവിപ്പാനുള്ള എല്ലാ 2040 വെച്ച് സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകും. എല്ലാത്തിനെയും നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥനയുള്ളവരാ. 36 വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു ഓഫർ അതിൻ്റെ അകത്തുണ്ട്. 36 വായിക്കുമ്പോൾ, ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ. ആകയാൽ ഈ ദിവസം സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. ഈ ദിവസം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ദിവസം സംഭവിപ്പാനുള്ള എല്ലാ 2040 വെച്ച് സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകും. എല്ലാത്തിനെയും നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരുന്നാൽ മതി. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്, വേറെ ഒരു ഓഫറും ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല, വേറെ ഒരു നിയമവും തന്നിട്ടില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാവണം. കിടന്നുറങ്ങുന്നവരും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കരുത്, മറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുകയും വചനം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അമിതമായ ജഡീയ ആസക്തിയുള്ള ഒരു സഹോദരൻ ചോദിച്ചു, ബ്രദറെ, ഈ അമിതമായ ജഡീയ ആസക്തി പോകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഞാൻ ഈ വിഷയം കർത്താവിൻ്റെ മുമ്പിൽ അവന് വേണ്ടിയിട്ട് ചോദിക്കാൻ ചെന്നു. കർത്താവേ, ഈ അമിതമായ ജഡീയ ആസക്തി ഒരാളിൽ നിന്ന് പുറത്തു പോകാൻ എന്ത് ചെയ്യണം? ഞാൻ കർത്താവിന് വേണ്ടി അവന് വേണ്ടിയിട്ട് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് തന്ന മറുപടി ഇതാണ്, വചനം അങ്ങോട്ട് എടുക്കുക, ബൈബിൾ എടുക്കുക, ഒരു വിഷയം കണ്ടെത്തുക. വിഷയം കണ്ടെത്തിയിട്ട് ആ വിഷയത്തിൻ്റെ ഉത്തരം തേടി ബൈബിൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യണം. 100% ജഡീയ ആസക്തി അപ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പരിശോധിച്ച് നോക്കുന്ന ഇത് കർത്താവാണ് പറഞ്ഞത്. അതേസമയം ബൈബിൾ ചുമ്മാ വായിച്ചു പോയാലൊന്നും ജഡീയ ആസക്തി മാറത്തില്ല. ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു ഡിബറ്റ്, ഇപ്പോൾ ഓണത്തിനെതിരെ ഒരു ഡിബറ്റ്, അപ്പോൾ നമുക്ക് തോന്നുക, എടാ ഓണാഘോഷം വേണോ വേണ്ട എന്ന് നമുക്കൊന്ന് തോന്നാം. ബൈബിൾ എന്ത് പറയുന്നു? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓണാഘോഷം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ തപ്പണം. നിങ്ങളുടെ മൈൻഡിൽ തന്നെ രണ്ട് ഭാഗവും നിർത്തണം. വേണമെന്ന് പറയുന്ന ഒരു ഭാഗവും നിർത്തണം, വേണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം നിർത്തണം. വേണമെന്ന് പറയുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് ബൈബിൾ ആൻസർ കണ്ടെത്തണം. വേണ്ടെന്ന് പറയുന്ന ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടും ആൻസർ കണ്ടെത്തണം. അങ്ങനെ നിങ്ങൾ രണ്ട് പക്ഷവും നിന്നുകൊണ്ട് ആൻസർ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വെളിപ്പെടും. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് സത്യം വെളിപ്പെടുകയും ചെയ്യും. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ബൈബിൾ ആയിട്ട് പഠനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി, ബൈബിളുമായിട്ട് നിങ്ങളിങ്ങനെ പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജഡീകമായ അമിതമായ താല്പര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വേറൊരു ലെവലിലേക്ക് പോകാനായിട്ട്, മദ്യപാനത്തിൽ നിന്നും ഈ സുഖങ്ങളിൽ നിന്നെല്ലാം ആത്മീയ തലങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാനാണെങ്കിൽ എന്ത് പറയണം? ഇങ്ങനെയുള്ള വിപത്തുകൾ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ബൈബിൾ പറയുന്നത്? സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചു. എപ്പോഴും എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ബൈബിൾ പഠനങ്ങളും വേണം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. അവരെയാണ് ദൈവം മുകളിലേക്ക് എടുക്കുന്നത്. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. ആ ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ്, എപ്രകാരമാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം? ഇതാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അതായത്, പരിപൂർണമായ ഒരു ക്രിസ്ത്യാനിയായി നിനക്ക് മാറണമെങ്കിൽ നീ എന്ത് ചെയ്താൽ പരിപൂർണമായ ഒരു ക്രിസ്ത്യാനിയായി മാറാൻ പറ്റും? ഇത്
വചനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ എടുത്താൽ മതി. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3:1-4 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകയാൽ എല്ലാവരും, ആകയാൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പാപം, മരണം, പഴയ ജീവിതരീതി ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങളൊരു ആത്മീയ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. അത് വായിച്ചോണം, അത് വായിച്ചോണം. നിങ്ങൾ നിങ്ങൾ മരിച്ച് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എവിടെ വെച്ചാ? മരിച്ചു കഴിയുമ്പോഴാണോ ഇപ്പോഴാണോ? മരിച്ചു കഴിയുമ്പോഴാണോ ഇപ്പോഴാണോ? നിങ്ങളിപ്പോൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ പാപത്തിൽ നിങ്ങൾ മരിച്ച്, ലോകത്തിൽ നിങ്ങൾ മരിച്ച്, ഇപ്പൊ നിങ്ങൾക്ക് ജീവനുണ്ട്. നിങ്ങൾ എന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കുവാണ്? നിങ്ങൾ പാപത്തിൽ മരിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ജീവൻ മരിച്ചു. ഇപ്പൊ നിങ്ങളുടെ ജീവൻ ഇരിക്കുന്നത് ക്രിസ്തുവിന്റെ കൂടെയാണ്. ക്രിസ്തുവിന്റെ കൂടെയാണ് നിങ്ങളുടെ ജീവൻ ഇരിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ജീവനില്ല, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് പകരം ക്രിസ്തു ആയിരിക്കുന്നത്. നിങ്ങളുടെ ജീവൻ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ അടുത്തും. ക്രിസ്തുവിൻ്റെ ജീവൻ എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ അകത്തുമാണ്. അപ്പൊ ക്രിസ്തു ഇവിടെ വന്നിട്ട് ലോകത്തെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുമോ? ക്രിസ്തു അന്വേഷിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ആ അതാണ് ആദിമ സഭ. അതുകൊണ്ടാണ് അവർക്ക് ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടേപ്പിച്ചത്. അവർക്ക് ദൈവരാജ്യം വേണം, അവർക്ക് ദൈവരാജ്യം വേണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കൊളോസസിന്റെ 3:4 വായിച്ചപ്പോൾ എന്താണ് നമ്മൾ വായിച്ചു കേട്ടത്? എന്താണ് എന്താണ് വായിച്ചു കേട്ടത്? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. എവിടെയാണ് നമ്മുടെ ജീവന, എവിടെയാ ഇപ്പൊ ഇരിക്കുന്നത്? നിങ്ങൾ കേക്ക്, നിങ്ങൾ ഇത് പഠിക്ക്, ബൈബിൾ പഠിക്ക്. നമ്മുടെ ജീവൻ എവിടെയാണ്? നമ്മുടെ ജീവൻ എവിടെയാണ്? ക്രിസ്തുവിലാണ്. യെസ്, കൊളോസസ് 3:1 അതല്ലേ പറയുന്നത്? ശ്രദ്ധിച്ചു നോക്ക്, നമ്മുടെ ജീവൻ എവിടെയാണ്? 3:1 ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ ആരുടെ ജീവനാണ്? പറഞ്ഞു ഉറക്കപ്പെട, ആരുടെ ജീവനാണ്? നമ്മുടെ ജീവനാണ്. ഇനി 4 വായിച്ചു നോക്ക്, ഇനി 4 വായിച്ചു നോക്ക്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആമേൻ. നമ്മൾ എങ്ങനെയാണ്? യേശു എപ്രകാരമാണോ അതേ രീതിയിൽ, അതേ പവറില് നമ്മൾ അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടുക. യേശു എവിടെ ഇരിക്കുകയാണ്? യേശു എവിടെ ഇരിക്കുക? നിങ്ങളുടെ അകത്തിരിക്കുക. നിങ്ങൾ എവിടെ ഇരിക്കുകയാണ്? യേശുവിന്റെ അകത്തിരിക്കുക. ഇനി നിങ്ങൾ ആരെയാണ് മുത്തം വെക്കേണ്ടത്? ചിന്തിച്ചു നോക്ക്. നിങ്ങളിൽ യേശുവും, യേശു നിങ്ങളിലും ഒന്നായി ഇരിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഭാവനയെ മുത്തം വെക്കണോ? നിങ്ങൾ തന്നെ യേശുവിൻ്റെ ജീവൻ നിങ്ങളുടെ അകത്ത് തന്നെയാണ്. അത് കാരണമാണ് അപ്പോസ്തലന്മാരാരും പടം വെക്കാഞ്ഞത്. അത് കാരണമാണ് യേശുവിനെ കണ്ട് പരിചയമുള്ള അപ്പോസ്തലനോ ആർട്ടിസ്റ്റായ ലൂക്കോയോ യേശുവിൻ്റെ പടം വരയ്ക്കാഞ്ഞത്. കാരണം ഇതായിരുന്നു സത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് നഗ്ന സത്യം. ഇതാണ് സഭ എന്ന് പറഞ്ഞാൽ, സഭ യേശുവിനെ അകത്തേക്ക് സ്വീകരിക്കണം, നമ്മുടെ ജീവൻ മേളോട്ടും പോകണം. അപ്പൊ നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ നടക്കും. പ്രൈസ് ദി ലോർഡ്. സ്വർഗമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാകും. ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയും. ഞാൻ ഇവരെ ഇരുത്തി ചെക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ശരിയാണോ? ഈ എൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ബ്രദേഴ്സിൻ്റെ അടുത്ത് വയ്ക്കേണ്ട, നിങ്ങൾക്ക് ആ പിതാവിൻ്റെ അടുത്ത് സംസാരിക്കണോ?
നാളെ എന്ത് സംസാരിക്കും, നാളെ എന്ത് വേണം, നാളെ എന്തുണ്ടാവും, ഇപ്പം ഇന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവണം. ഞാൻ ഇപ്പം ചോദിച്ചിട്ട് പറയാം, നിങ്ങൾ നാളെ പത്രം എടുത്ത് നോക്കിയോ, കറക്റ്റ് കാണുമെന്ന് പറയും. ഞാൻ ചോദിക്കും, ഉടനെ ചോദിച്ചിട്ട് അത് ഡയറിയിൽ എഴുതാൻ പറയും, എഴുതും. രാവിലെ പത്രം എടുത്ത് നോക്കാൻ പറയും, കറക്റ്റായിട്ട് പത്രത്തിൽ കാണും. ആ ഞങ്ങൾക്ക് ആണോ ഈ പ്രവചനം ഇടാൻ പാട്? ആ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? എത്രയല്ലേ, എത്രയോ സംഭവം നടന്നു. എന്താ കാരണം? നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും, സ്തോത്ര പ്രൈസലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിയുമ്പോൾ ഒരു വലിയ ബന്ധമുണ്ടാകും. ഈ ബന്ധമാണ് കർത്താവിൻ്റെ കാഹള ശബ്ദത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. ഇത് നമ്മളെ പൊക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ട് നിർത്തും. അതാണ് അതുകൊണ്ട് എന്താ പറയുന്നത്, എന്റെ അകത്തിരിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവനാ, എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങളും അവനോടുകൂടെ, നാം എല്ലാവരും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഏതാ തേജസ്? തേജസ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ യേശുവിനെ കണ്ടില്ലയോ, ഈ താബോർ മലയിൽ വെച്ച് കണ്ടില്ലേ, രൂപാന്തര പ്രാപിച്ചത് കണ്ടില്ലേ, കണ്ടില്ലേ, അവൻ്റെ വസ്ത്രം വെണ്മയായിരുന്നു. അതാണ് ഈ തേജസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതുപോലെ ആകുന്നു, അതുപോലെ നിങ്ങളായിട്ട് പെട്ടെന്ന് തേജസ്സിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് എവിടെ ഇരിക്കുകയാണ്? നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുക, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അകത്ത് യേശുവും, നിങ്ങൾ എവിടെയാണ്, എവിടെയാണ്? പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിന്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ പിതാവിനെ കാണാം, നിങ്ങൾക്ക് നിങ്ങൾക്ക് പിതാവിനെ ഗ്രഹിക്കാൻ സാധിക്കാം. ഇതാണ് സഭ എന്ന് പറയുന്നത്. അല്ല, ഇന്ന് കാണുന്ന രീതി അല്ല അത്. ഈ രീതിയിലേക്ക് നിങ്ങൾ വരണം. ഇതാണ് സഭ. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ മുതൽ നമ്മളിൽ നിന്ന് മരണം മാറി, പിന്നെ നമ്മൾ നിദ്രയിലേക്ക് പോകത്തില്ല. എപ്പം മരിച്ചാലും നമ്മൾ എവിടെ പോകും? എപ്പം മരിച്ചാലും എവിടെ പോകും? ഉറക്കെ പറഞ്ഞോ, എവിടെ പോകും, എവിടെ പോകും? നമ്മൾ എവിടെ ഇരിക്കുന്നത്? മേലാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണം? മേപ്പോട്ട് പോകണം. നമ്മുടെ ആത്മാവ് നിദ്രയിലല്ല, നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന മേലോട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കാം. എന്തായാലും ഈ അവസാന കാലമാണ്, അവസാന കാലം എത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കുവാണ്. ഈ നമുക്കും യേശു ക്രിസ്തുവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിതാവും പുത്രനുമായിട്ട് അന്നത്തെ കാലത്ത് എന്തുണ്ടായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, യേശുവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ പിതാവിന്? ഉണ്ടായിരുന്നു. പക്ഷേ അവസാന കാലത്ത് യേശുവിൻ്റെ ക്രൂശു മരണത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആരെയാണ് വിട്ടത്? താബോർ മലയിൽ ആരെയാണ് വിട്ടത്? മോശയെയും ഏലിയ. എന്തുകൊണ്ടാണ് ദൈവം നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? മോശയും ഏലിയായും വിട്ടു. അതായത് മോശയും ഏലിയാവും യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നതുപോലെ എന്ത് കടന്നു വരുന്നു എന്നാണ് പറയുന്നത്? വിശുദ്ധരുടെ സാന്നിധ്യം ഉണ്ടാവും. വെളിപാട് ഉത്സവത്തിൽ പറയുന്നുണ്ടത് രണ്ട് വിശുദ്ധർ ലോകത്തിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. രണ്ട് വിശുദ്ധർ ലോകത്തിലേക്ക് വരും, ഭൂമിയിലേക്ക് വരും. അത് പത്രോസാണ്, അത് പൗലോസാണ്. അവർ രണ്ടാമത് വരുമെന്ന് ചില ചരിത്രം പറയുന്നു. ചിലർ പറയുന്നത് ഏലിയാവ് മോശയുമായിരിക്കും എന്ന് പറയുന്നു. ചിലർ പറയുന്നത് ദാനിയേലായിരിക്കും, ദാനിയേലും യോഹന്നാനും ആയിരിക്കും എന്ന് പറയുന്നു. പക്ഷേ പത്രോസും പൗലോസുമാണ് രണ്ടാമത് വരുന്നതെന്ന് കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുക. അപ്പം അവർ രണ്ടാമത് ഭൂമിയിൽ വരും. ഭൂമിയിൽ വന്ന് വീണ്ടും അവർ വചനപ്രഘോഷണം നടത്തും. സ്തോത്രം. വെളിപാട് ദിവസത്തിൽ പറയാം, വീണ്ടും അവർ വചനപ്രഘോഷണം നടത്തും. പറയുന്നത് ഇതിൻ്റെ നാലിൽ പറയുന്ന ഒരു വ്യാഖ്യാനം, അന്ന് കർത്താവ് പ്രത്യക്ഷനാകുന്ന സമയത്ത് നിങ്ങളെല്ലാവരും പ്രത്യക്ഷരാകും എന്ന് പറയുന്നില്ലേ. വാനമേഘങ്ങളിൽ വരുമ്പോൾ ഈ മരിച്ചു പോയി വിശുദ്ധരാക്കപ്പെട്ട് മേളിലിരിക്കുന്നില്ലേ, ഈ സമൂഹവുമായിട്ടാണ് വരുന്നത്. അല്ലാതെങ്കിൽ കർത്താവ് ഒറ്റയ്ക്കല്ല വരുന്നത്, ഈ സമൂഹം മുഴുവനും മധ്യാകാശത്തുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഈ മധ്യാകാശം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണുന്ന ഈ ആകാശമല്ല. ഈ ഫ്ലൈറ്റ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി, നമുക്കറിയാം, ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള വ്യക്തികൾക്കറിയാം, ഈ ഫ്ലൈറ്റ് ഭൂമിയിൽ നിന്ന് പൊങ്ങി 33,000 അടി മുകളിൽ ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞാൽ കാർമേഘം കംപ്ലീറ്റ് നമുക്ക് താഴെയാണ്.
പിന്നെ അതിൻ്റെ മേപ്പോട്ട് കാർമേഘങ്ങളില്ല. അതിൻ്റെ മേപ്പോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടും ഓക്സ്ഫോർഡ് ബ്ലൂ എന്ന് പറയും. അതായത് നമ്മുടെ ട്രാവലിംഗ് സിഗ്നൽ കാണിക്കാനായിട്ട് ഓക്സ്ഫോർഡിനെ വരച്ചിരിക്കുന്ന ഒരു ബ്ലൂ ഉണ്ട്, കണ്ടും ബ്ലൂ. ആ ബ്ലൂ കളറിലുള്ള ആകാശമാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലോട്ട് ഒരു മേഘം പോലും ഇല്ല. എന്നാൽ മധ്യാകാശത്ത് യേശുക്രിസ്തു പ്രത്യക്ഷനാകും എന്ന് പറയുമ്പോൾ, വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകും എന്ന് പറയുമ്പോൾ, ഈ 32,000 അടിക്ക് താഴെയാണ് വാനമേഘം നിൽക്കുന്നത്. അതിന് മേപ്പോട്ടില്ല, അതിനടിയിലാണ് വാനമേഘം നിൽക്കുന്നത്. അപ്പോൾ ഈ വാനമേഘത്തിൽ ആണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ധരിക്കരുത്. കാരണം ആ സമയത്തും ഫ്ലൈറ്റ് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കും. ലോകാവസാനമല്ല, അതൊരു വീണ്ടെടുപ്പ് മാത്രമാണ്. ആ സമയത്തും ഭൂമിയിൽ കാറുകൾ പൊയ്ക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും അതുപോലെ നിൽക്കാം. ഈ ഭൂമി അതുപോലെ നിൽക്കുമ്പോൾ, സൂര്യനും ചന്ദ്രനും അതുപോലെ നിൽക്കുമ്പോൾ, കാറുകളും വണ്ടികളും യാത്രകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാഹള ശബ്ദം കേൾക്കുന്നതും നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നതും. പ്രൈസ് ദ ലോർഡ്. മധ്യാകാശത്ത് അപ്പോഴും ഫ്ലൈറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മധ്യാകാശം എവിടെയാണ്? അപ്പോൾ എവിടെയാണ്? നമ്മൾ ഈ കാണുന്ന കാർമേഘത്തിലല്ല, അതിൻ്റെ മുകളിൽ ദൈവം ഒരാകാശം പണിതിട്ടുണ്ട്. ഇതിനൊക്കെ മുകളില മനുഷ്യൻ എത്താൻ പറ്റാത്ത അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ എല്ലാവരും വെണ്മ വസ്ത്രമായി മാറും. അവിടെ എല്ലാവരും തൂവെള്ളകളായി മാറും. അവിടെ എല്ലാവരും അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അപ്പോ ഒന്ന് പത്രോസ്, നമ്മൾ എല്ലാവരും വചനം എടുക്കണം, എല്ലാവരും വചനം എടുക്കുക. ഒന്ന് പത്രോസ് 3:13 നമ്മൾ എടുക്കാം. ഒന്ന് പത്രോസ് 3:13 എടുക്കുമ്പോൾ, നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആർ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണ് എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ആർക്കു കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. അവസാന കാലത്തെ കുറിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്, അവസാന കാലത്തുള്ള മനുഷ്യന്റെ സ്വഭാവങ്ങൾ എപ്രകാരമായിരിക്കും അത് വളരെ വ്യക്തമായി പറയുന്നു. ഒരു സൈഡിൽ മനുഷ്യന്റെ ആത്മാവിനെ ദൈവരാജ്യത്തിന്റെ അടുത്തിരിക്കും, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കും. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വെച്ച് നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. മറുകൂട്ടർ മറ്റൊരു തലമാണ്. എൻ്റർടൈൻമെന്റ് വേണ്ടി ടൈം കളയും. സഭ, പ്രെയർ ഗ്രൂപ്പുകൾ എല്ലാം എൻ്റർടൈൻമെന്റ് വേണ്ടി മാറ്റും. ഫെസ്റ്റിവൽ ആഘോഷിക്കണം, റാസയ്ക്ക് മുൻസ്ഥാനം കൊടുക്കണം, പിന്നെ എന്താണ് ബാക്കിയുള്ള എന്തെങ്കിലും പ്രോഗ്രാം, കുടുംബ സംഗമം, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കെല്ലാം മുൻസ്ഥാനം കൊടുക്കും. പക്ഷേ വചനത്തിന് മുൻസ്ഥാനം കൊടുക്കത്തില്ല, വചന പൊരുളുകൾ പഠിപ്പിക്കത്തില്ല, വചനം എന്തെന്ന് പഠിപ്പിക്കത്തില്ല. അങ്ങനെ എൻ്റർടൈമിന് മാത്രം മുൻസ്ഥാനം കൊടുത്ത് നാമധേയ വർഗങ്ങളുടെ എണ്ണം കൂട്ടി 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 എല്ലാ സഭകളും പോകുമ്പോൾ അതിൽ നിന്ന് വേർപെട്ട് പ്രൈസ് ദി ലോർഡ്, ചില വ്യക്തികൾ തങ്ങളുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ചില വ്യക്തികൾ മാറും. പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം എഴുതി വെക്കാം അവരുടെ പേരുകൾ. ആ പേരെഴുതുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാന കാലങ്ങൾ ഫലം പ്രകടിപ്പിക്കാത്ത മനുഷ്യനുണ്ടാവും. ഫലമുണ്ടാവത്തില്ല. ഒരു ആരുടെ മുഖത്ത് നോക്കിയാലും ഫലമുണ്ടാവത്തില്ല. ആരുടെ മുഖത്തും ചോരമയം കാണത്തില്ല, ആത്മീയയുടെ ചോരമയം ഉണ്ടാവത്തില്ല. അവർ പ്രാർത്ഥന നടത്തിയാൽ, ശ്രദ്ധിക്കുക, അവസാനം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാതെ, ഞാൻ പറയുന്നത് ബിബ്ലിക്കൽ വെച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പ്രവചനം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥന നടത്തിയാൽ എതിർത്തിരിക്കും, പ്രാർത്ഥനയ്ക്ക് പോയാൽ എതിർത്തിരിക്കും, പരിഹസിച്ചിരിക്കും, വചനം പറഞ്ഞാൽ അപമാനിക്കും, അതുപോലെ നീതിക്ക് വേണ്ടി പ്രസംഗിച്ചാൽ ഭ്രാന്തനെന്ന് വിളിക്കും. ഉണ്ടോ ഇന്ന്? ഉണ്ടോ ഇന്ന്? ഉണ്ടെങ്കിൽ ഇത് അവസാന കാലമാ. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. ഉണ്ടെങ്കിൽ ഇത് അവസാന കാലമാ. ഹല്ലേലൂയ. കാഹള ശബ്ദം കേൾക്കും എന്നുള്ളതിൽ സംശയമില്ല. സ്തോത്ര. നേരത്തെ ഒന്നും ഇതില്ലായിരുന്നു. ഞാൻ പറയാം, ഞാൻ
ഞാൻ 84 സമയത്ത്, ഞാൻ 88 ആദ്യമായിട്ട് വചനം പറയുന്നത്, 80 എൻ്റെ കൊച്ചുപ്രായത്തിലാണ് ആദ്യമായി. അന്ന് ഞാൻ പറഞ്ഞ വചനം, കാക്കകളെ നോക്കും, പിന്നെ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത ക്ലാസ്, വചനം എടുത്ത ക്ലാസ്. അന്നത്തെ കാര്യം ഞാൻ പറയാം, അന്ന് ഒരു വീട്ടിൽ പ്രാർത്ഥന ആരും വെക്കാറില്ല. അഥവാ ഏതെങ്കിലും ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ, അയ്യോ ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചു, അതൊരു ഭയങ്കര സംഭവമാണ്, പ്രോത്സാഹിപ്പിക്കും, ആത്മീയതയുള്ളവരെല്ലാം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. 88 92 നമ്മൾ അന്ന് ഓട്ടോറിക്ഷകളൊന്നും അധികം ഇറങ്ങാത്തില്ല, ഗ്രാമങ്ങളിലൊന്നും അധികം ഇറങ്ങിയിട്ടില്ല, 90s അധികം ഇറങ്ങിയിട്ടില്ല, സിറ്റികളിൽ മാത്രമേ ഓട്ടോറിക്ഷ ഉള്ളൂ. അതൊരു വല്ലാത്ത ഒരു മൂക്ക് കൊണ്ടുള്ള ഒരു ഓട്ടോറിക്ഷയൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്. നമുക്കറിയാം ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ഒരു സാധനമായിരുന്നു, പിന്നീടാണ് ഓട്ടോറിക്ഷയൊക്കെ വന്നത്. അന്നത്തെ പ്രാർത്ഥനക്കാർ, ഞങ്ങളൊക്കെ ഒരുപാട് നടന്ന് പ്രാർത്ഥന കേടുന്നതാണ്. അന്ന് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. നടന്ന് പോകുമ്പോൾ 92 കാര്യമാണ് ഞാൻ പറയുന്നത്, 92-93 കാര്യങ്ങൾ. ഓരോ വീട്ടിലും സന്ധ്യയായി കഴിഞ്ഞാൽ ഭയങ്കര സ്തുതിപ്പും കയ്യടിയുക. അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥന, അടുത്ത വീട്ടിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥന, അടുത്ത വീട്ടിൽ ചെന്നാൽ അവിടെ പ്രാർത്ഥന, എല്ലാ വീടുകളിലും പ്രാർത്ഥനയായി. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മീയ ഉണർവായിരുന്നു, ആത്മീയ പവറാ. എല്ലാ കുടുംബനാഥന്മാരും പ്രാർത്ഥനയിൽ, എല്ലാ കുടുംബനാഥന്മാരും പ്രാർത്ഥനയിൽ, എല്ലാവരും ബൈബിൾ, എല്ലാവരും പ്രാർത്ഥന. എന്നാൽ 2010 കഴിഞ്ഞു, പ്രൈസ് ദി ലോർഡ്, കഥ മാറി. പ്രാർത്ഥന വെച്ചാൽ റെഡിയാക്കും, പ്രാർത്ഥനയ്ക്ക് പോയാൽ കൊന്നു വിളിക്കും. ഈ അവസ്ഥ വന്നു. ഇതെങ്ങനെ വന്നു? യേശുക്രിസ്തുവിൻ്റെ പ്രവചനം നടന്നേ പറ്റൂ. പ്രാർത്ഥനയ്ക്ക് പോകുന്നവർ അപമാനം ഭയന്ന് പിന്തിരിഞ്ഞു, പ്രാർത്ഥന നടത്തിയവർ പേടിച്ചിട്ട് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പീഡനം, ഇനി വരാൻ പോകുന്നത് പീഡനം. ഞങ്ങളെപ്പോലുള്ളവർക്ക് പീഡനങ്ങൾ വരും, കള്ളക്കേസുകൾ വരും, അതേപോലെ തന്നെ കോടതികളിൽ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും, അതുപോലെ എല്ലാ അപമാനവും ഏൽക്കേണ്ടതായിട്ട് വരും. ഇനി വചനപ്രഘോഷകർക്ക് ഇനിയുള്ള കാലം അതാണ്. ഞങ്ങൾക്ക് എല്ലാവിധ ആരോപണങ്ങളും ഞങ്ങളെക്കുറിച്ച് പറയും, എല്ലാ മോശകരമായ ആരോപണങ്ങളും ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്നവരെക്കുറിച്ച് എല്ലാവരും പറയും. കേൾക്കാൻ ആളു കുറവായിരിക്കും, എല്ലാവിധ അപമാനങ്ങളും കൊണ്ടു നിറയും. ആ സമയത്തും ദൈവം ഓട്ടി നടക്കും. ആത്മാവിനെ തരുന്നവരെ, ആത്മാവിനെ തേടുന്നവരെയും കർത്താവ് ഇങ്ങനെ ചേർക്കാൻ ഓടി നടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയുള്ള കാലം ഞാൻ പറയാം, 2025 കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ എഴുതി വെച്ചോ, 2025 കഴിഞ്ഞാൽ ശുദ്ധന്മാർ കുറയും, എല്ലാവരും ജഡികാസക്തിയിൽ അമിതമായി പാപം ചെയ്യുന്നവരായിരിക്കും. 2025 കഴിഞ്ഞാൽ വചനദാഹികൾ, എവിടെ വചനം പറഞ്ഞാലും ഞാൻ പോകും എന്നാഗ്രഹിക്കുന്ന വചനദാഹികളുടെ എണ്ണം കുറയും. പിന്നെ വചനദാഹികളില്ല, പ്രയർ ലീഡേഴ്സ് കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരുടെയൊക്കെ എണ്ണത്തിൽ കുറവുകൾ വരും. അഥവാ ഇനി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ലക്ഷ്യം സ്തോത്ര കാഴ്ചയായിരിക്കും. അഥവാ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയാൽ അതിൻ്റെ ലക്ഷ്യം ആ വീട്ടിൽ നിന്ന് പണം മേടിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനക്കാർ മാത്രം അവശേഷിക്കുമ്പോൾ ശുദ്ധരായ പ്രാർത്ഥനക്കാരുടെ എണ്ണം കുറഞ്ഞ് വിരളമാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോ, ഉറപ്പ് പറയുന്നു, കേരളത്തിലെ പല ധ്യാന കേന്ദ്രങ്ങളും ഓഡിറ്റോറിയങ്ങളായി മാറിയിരിക്കും, അവിടെ കല്യാണങ്ങൾ നടക്കും. എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ തെറി വിളിച്ചോ, സംഭവിച്ചിരിക്കും ഇത്. സ്തോത്ര, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലയിടത്തും ഇതില്ലാതായിത്തീരും. ഇനിയുള്ള കാലം അതാ വരുന്നത്. അതായത് വചനത്തെ എതിർക്കുന്ന ജനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, വചനത്തിനെതിരെ പോരാടുന്ന ഒരു കൂട്ടം ജനം വർദ്ധിക്കും. യുവാക്കന്മാർ യുവതികളൊക്കെ ഇതിനോട് വചനത്തെ എതിർക്കുന്നവരായി മാറും, ശക്തമായി എതിർക്കുന്നവരായി മാറും. ഉള്ളവർ, ഇതിൻ്റെ അകത്തുള്ളവർ, ആത്മീയമായി വേല ചെയ്യാൻ വിളിച്ച് ഇറക്കപ്പെട്ടവർ എൻ്റർടൈമിന് വേണ്ടി ടൈം മാറ്റും, എൻ്റർടൈമിനോടായിരിക്കും താല്പര്യം.
വചനത്തോടോ വചനത്തിൻ്റെ പൊരുളിനോടോ താല്പര്യം കുറയും. വചനം പഠിപ്പിക്കണം, വചനത്തിന് വേണ്ടി ജീവിക്കണം, ഈ താല്പര്യം കുറയും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് സ്തുതിക്കാം. ഇവിടെയാണ് നിങ്ങൾ എഴുന്നേൽക്കേണ്ടത്. ദൈവം ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ദാനിയേലിന്റെ പുസ്തകം 8:17 നിങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ അവസാന കാലഘട്ടത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ, എന്തൊക്കെ സംഭവിക്കും? ഈ ലാസ്റ്റ് 2025 കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ സംഭവിക്കും? എന്ത് സംഭവിക്കും? ശുദ്ധർ കാണത്തില്ല, വചനദാഹികൾ കാണത്തില്ല, പിന്നെന്തായിരിക്കും? ലീഡേഴ്സ്, അതായത് നല്ല ലീഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ജനം ക്ലാസ് കേൾക്കാനുണ്ട്, ജനം പ്രാർത്ഥിക്കാനുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ മാറ്റം വന്നേ പറ്റൂ. സ്തോത്ര, ഹല്ലേലൂയ. ദാനിയേൽ 8:17 വൈര ദാനിയേൽ 8:17 അപ്പോൾ ഞാൻ നിന്നടുത്ത് വന്ന് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്രാ ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. ഇത് അന്ത്യകാലത്ത്, ഇത് 1948 ശേഷം ഇസ്രായേൽക്കാർ രാജ്യം കിട്ടിയതിന് ശേഷമുള്ളതാണ് ഇനിയത്തെ ദർശനം. അന്ത്യകാലത്താണ്. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ് വീണു. ഓ, ഞാൻ അതാരാ വന്നിരിക്കുന്നത്? യേശുക്രിസ്തു തന്നെയാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് യേശുവാണ് വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആത്മീയ അർത്ഥം അടങ്ങിയ ഒരു ശരീരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ദാനിയേലിൻ്റെ വിശ്വാസത്തിൽ യേശുവിനെ കണ്ടപ്പോൾ പഴയ നിയമക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവൻ അടിച്ച് തറയി വീണു. പഴയ നിയമക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല, പുതിയ നിയമക്കാർക്ക് മാത്രമേ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റൂ. കാരണം അവൻ്റെ അകത്ത് വചനമാകുന്ന ശക്തി കടപ്പുണ്ട്, പരിശുദ്ധാത്മാവാകുന്ന ചൈതന്യമുണ്ട്. ഇനി വായിച്ചോ. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തെ. ഇതെങ്ങനെയാണ് ഈ അവസാന കാലത്ത് എന്താണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്ക് മനസ്സിലാവും. എങ്ങനെയാണ്? കോപം, ദൈവ കോപത്തിന്റെ അവസാന നാളുകളാണ്. ഇവിടെ സമ്പത്തുണ്ടാകുമെന്നുള്ള പ്രവചനം നടക്കത്തില്ല. കോപത്തിന്റെ നാളുകളാണിത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിന്റെ നാളുകളാണ്? കോപത്തിന്റെ അന്ത്യനാളുകളാണ്. മനുഷ്യൻ പണത്തിന് വേണ്ടിയും പ്രാർത്ഥന നടത്തുന്നു. മനുഷ്യൻ പണത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ എന്ന് എല്ലാ സഭകളിലേക്കും, ഞാൻ ഒരു സഭയല്ല പറയുന്നത്, മിക്ക ക്രിസ്തീയ സഭകളിലേക്കും, ഒരു സൈഡിൽ വിഗ്രഹം, ഒരു സൈഡിൽ ദ്രവ്യാഗ്രഹം, എല്ലാം കൂടെ കൊണ്ട് നമ്മുടെ എല്ലാം സഭകൾ അശുദ്ധമായി കൊണ്ടിരിക്കുമ്പോൾ അവസാന കാലത്ത് ക്രോധത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ദൈവമക്കളെ നിങ്ങൾ മാറേണ്ടത്. ഏലിയാവിൻ്റെ കാലത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏലിയാവിൻ്റെ കാലത്ത് സകല ജനവും, പുരോഹിതർ, രാജാക്കന്മാർ, സകലരും ബാലിൻ്റെ പിന്നാലെ പോയി. നിങ്ങൾ വായിച്ചു നോക്ക് രാജാക്കന്മാരുടെ പുസ്തകം. ഏലിയാവ് പോയില്ല. ധീരനായി സഹിച്ചുകൊണ്ട് എല്ലാവരും എതിരായിട്ടും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിന്നു. സ്ഥാനം ദൈവത്തിൻ്റെ മുമ്പിൽ മരിക്കാൻ വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ചു. ഓ, എല്ലാവരും എനിക്കെതിരായി, ഒറ്റയ്ക്കായി, അവരെന്നെ കൊല്ലാൻ നോക്കുന്നു, ദൈവമേ എന്നെ കൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമേ തീക്ഷ്ണവാനായിട്ടുള്ളൂ. മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഏലിയാവിന് ആ ചുട്ടെടുത്ത് അപ്പവും കൊടുത്ത് നല്ല വെള്ളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നടക്കണമെന്ന് പറഞ്ഞു. നിനക്ക് എരിവുള്ളവനാ, നീ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നവനാ, നടക്ക്, നീ അങ്ങനെ മരിക്കാനുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ഏലിയാ, നീ എന്ത് ചെയ്യുക? ഞാൻ ജ്വലിക്കുകയാണ്, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഏലിയ. ആ പ്ലേസിലൊക്കെ പോകാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടി. ഞാൻ ആ രണ്ട് പ്ലേസിലെ ഏലിയ തീയിറക്കിയ പ്ലേസിലും പോയി, ഏലിയ ജ്വലിച്ച പ്ലേസിലും ഞാൻ പോയി, കാർമൽ മലയിൽ. അവിടെ ചെന്നു. ഇനി വളരെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ചെല്ലുമ്പോൾ എന്തൊരു അഭിഷേകമാണെന്നറിയോ? അവിടെ ഏലിയ പറഞ്ഞപ്പോൾ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഏലിയ, നീ മാത്രമല്ല ഏകദൈവത്തെ ആരാധിക്കുന്നത്, ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാത്ത 7,000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അന്യ ആരാധനയ്ക്കൊന്നും പോകാത്ത 7,000 പേര് എനിക്കുണ്ടടാ ഇസ്രയേലിൽ. ഞാൻ അവിടെ എൻ്റെ യഹോവയാണ് കാണുന്നത്.
എൻ്റെ യഹോവയുടെ മനസ്സാണ് ഞാൻ കാണുന്നത്. ബാലിൻ്റെ മുമ്പിൽ മുഴങ്കാലും മടക്കാത്തവരുടെ പേരെഴുതി വെച്ചിരിക്കുന്ന യഹോവയാണ് ഞാൻ അവിടെ കാണുന്നത്. സ്തോത്രമേ, അവരുടെ പേരുകൾ പോലും എഴുതി വെച്ചിരിക്കുവാണ്. സ്തോത്ര പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ അവസാന കാലത്ത് എല്ലാ ക്രിസ്തീയ സഭകളും, ഇത് കർത്താവിൻ്റെ പ്രവസയാണ്, ഞാൻ ഈ പറയുന്നത് പ്രവചനമാണ് കേട്ടോ, ശ്രദ്ധിക്കുക. കുറേ പള്ളികൾ, ചർച്ചുകൾ തകരും. ചിലത് ഭൂമിയുലകത്തിൽ തകരും, ചിലത് ഇങ്ങനെ, ചിലത് ഭൂമിയുലകത്തിൽ, ചിലത് കാറ്റിൽ, ചിലത് വർഗീയ പോരാട്ടത്തിൽ ഇങ്ങനെ ചുട്ടരിക്കപ്പെടും. വർഗീയ പോരാട്ടത്തിൽ ചുട്ടരിക്കപ്പെടും. ഇനി ഇത് കേട്ടോണം. ഇതിപ്പോൾ നമ്മുടെ ഏത് സഭ എന്ന് ചോദിക്കേണ്ട, മിക്ക സഭയുടെ ചർച്ച. ഇപ്പോൾ തന്നെ ഇടുക്കിയിൽ ഉരുളുപൊട്ടിയിൽ സി എസ് എ പള്ളിയല്ലേ പോയത്, ഇടുക്കിയിൽ സി എസ് എ ചർച്ചാണ് പോയത്. ഓക്കെ, അങ്ങനെ എല്ലാ സഭകളും ഒക്കെ വ്യത്യാസം വരും. യേശു വ്യക്തമായി പറയുന്നു, ഭൂമിയുലുക്കത്തിൽ പള്ളികൾ തകരും, കാറ്റിൽ ഏതോ പള്ളികൾ തകരുന്നുണ്ട്, അതുപോലെ തന്നെ വർഗീയ കലാപത്തിൽ തകരും. 2025 മുമ്പ് ഇത് സംഭവിച്ചിരിക്കും. കാരണം വ്യക്തമായി കർത്താവ് ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ദാനിയേലിനോട് പറഞ്ഞ കോപത്തിൻ്റെ കാലമാണ്. ഇതിൽ ഒരുപാട് ഈ ഈ പിന്നെ വാർദ്ധക്യം തികയാതെയുള്ള മരണങ്ങൾ ഒരുപാട് സംഭവിക്കാൻ പോകുന്ന വർഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഹാർട്ടിൻ്റെ രോഗം ഉണ്ടാവും, മരിക്കും. 15 or 20 വയസ്സുള്ള പെൺകുട്ടികൾ പെട്ടെന്ന് മരണം പ്രാപിക്കും, പെട്ടെന്ന് മരിക്കുക. അങ്ങനെ 50 തികയാത്തവരുടെ മരണങ്ങൾ ഇനി വർദ്ധിക്കുമെന്ന് കർത്താവ് പറയുക. ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് ശാപം മുഖാന്തരമാണോ എങ്ങനെയാണ് ഞാൻ ചോദിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, ശാപം മുഖാന്തരമല്ല, എൻ്റെ കുഞ്ഞു മക്കളെ നേരത്തെ അവരെ സമാധാനത്തിലേക്ക് ഞാൻ വിളിക്കുന്നതാണ്. നേരത്തെ, അതായത് കുറുപ്രാവുകളെ നേരത്തെ പൊക്കുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ലോകത്തിന് തരാൻ പോകുന്ന പീഡനത്തിൽ ഈ മക്കൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ നിന്നെല്ലാം ആത്മാക്കളെ നേരത്തെ എടുക്കും. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിനി ഏത് ഹോസ്പിറ്റലിൽ പണിതാലും കർത്താവ് എടുത്തിരിക്കും. ഇതാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവും. ഇത് സംഭവിക്കും, ഇതാണ് കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്നാൽ ഈ കുഞ്ഞുങ്ങളെ ഈ അന്യാരാധനയിലും അന്യ കൾച്ചറിലും പിടിച്ചിട്ടും നശിപ്പിച്ചു കളയും കുഞ്ഞുങ്ങളെ. അത് കാരണം കർത്താവ് കുഞ്ഞുങ്ങളെ എടുക്കും, എടുത്തെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ടാണ് കാഹള ശബ്ദത്തിൽ വിധി പറയാൻ മധ്യാകാശത്ത് കർത്താവ് വരുന്നത്. സ്തോത്ര പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 1 Petros 4:17 നമുക്കൊന്ന് വായിക്കാം. 1 Petros 4:17 വായിക്കാം. ആ, വായിച്ചോളുക. ആ, ന്യായവിധി ദൈവഗ്രഹത്തിൽ സാരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്ത അവസാനം എന്താകും? പ്രൈസ് ദ ലോർഡ്. ന്യായവിധി എവിടെയാണ് ഫസ്റ്റ് തുടങ്ങുന്നത്? വായിച്ചു നോക്കുക, വായിച്ചു നോക്കിക്കോ. ന്യായവിധി ഫസ്റ്റ് തുടങ്ങുന്നത് എവിടെയാണ്? ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ദൈവഭവനത്തിൽ ആരംഭിക്കാൻ സമയമായി. ചർച്ചുകളുടെ മുകളിൽ ആരംഭിക്കും ന്യായവിധി. ചർച്ചുകളുടെ മുകളിൽ ആരംഭിക്കും. കാറ്റയക്കപ്പെടും, ഭൂമികൾ കുലുങ്ങും, സകലതിൻ്റെ മേലും ദൈവവിധി ഇറങ്ങി വരും. തുറന്നു വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മിൽ തുടങ്ങിയാൽ, അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവർ അവസാനം എന്താകും? അവസാനം എന്താകും? ഇനി വായിക്കുമ്പോൾ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. ഈ ആത്മാവിൽ ജീവിക്കുന്നവർ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടത്തോളൂ എങ്കിൽ പാപത്തിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ആത്മാവിൽ ജീവിക്കുന്നവർ തന്നെ കഷ്ടിച്ച് രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എത്ര മോശമായിരിക്കും? പ്രൈസ് ദ ലോർഡ്.
ഇതാണ് ദൈവം പറയുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന ആദിമ സഭ എങ്ങനെ പോയോ, ആദിമ നൂറ്റാണ്ടിലെ സഭ എങ്ങനെ പോയോ, ആ രീതിയിൽ നിങ്ങൾ പോകേണ്ടവരും, ആ രീതിയിൽ നിങ്ങൾ പോകണം. ഞാൻ ഒന്നുകൂടെ വചനം, സമയമില്ലാത്തതുകൊണ്ട് വചനം ഒന്നുകൂടെ എടുക്കാം. എബ്രായക്കാർക്കെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ ജീസസ് മിഷനിൽ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ആദ്യ സമൂഹ വിശ്വാസത്തെ മുറുകെ പിടിക്കണം എന്ന്. ആദ്യത്തെ ആൾക്കാർ എങ്ങനെ ജീവിച്ചോ, ആ സമൂഹം എങ്ങനെ ജീവിച്ചോ, അതിനെ മുറുകെ പിടിക്കണമെന്ന് നമ്മളെപ്പോഴും പഠിപ്പിക്കാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾ പോകാവൂ എന്ന് നമ്മളെപ്പോഴും പഠിപ്പിക്കാറുണ്ട്. എബ്രായർ 3:14 വായിച്ചുകൊള്ളുക. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നു. ഒരിക്കൽ കൂടി വായിച്ചോ. എങ്ങനെയുള്ള വിശ്വാസം ആയിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ആദ്യ വിശ്വാസം അവസാനത്തോളം. ഏത് വിശ്വാസമാ? അവസാന കാലത്ത് ഇറങ്ങിയ പുതിയ വിശ്വാസമാണോ? ആണോ അവസാന കാലത്ത് ഇറങ്ങിയ എല്ലാം ഒന്നാണെന്ന് പറയുന്ന വിശ്വാസമാണോ? അല്ല. ആദ്യ വിശ്വാസം, ആദ്യകാലത്തുണ്ടായിരുന്ന വിശ്വാസം ബാക്കി. അവസാന കാലത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, നീ മരിക്കുന്നത് വരെയും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഉറപ്പായും നീ ക്രിസ്തുവിൽ പങ്കാളിയായി തീരും. ഉറപ്പായും നീ ക്രിസ്തുവിൽ പങ്കാളിയായി തീരും. ഉറപ്പായി നീ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെട്ടിരിക്കാം. ഇപ്പോൾ ഇറങ്ങിയ വിശ്വാസത്തിലല്ല നീ ജീവിക്കേണ്ടത്, ആദ്യ വിശ്വാസത്തിൽ ജീവിക്കണം. ഇതാ ജീസസ് വിഷനും പറയുന്നത്, നിങ്ങൾ ആദ്യ വിശ്വാസത്തിൽ, ഞാൻ പറയത്തില്ല ഇപ്പോൾ ഇറങ്ങുന്ന വിശ്വാസത്തിൽ പോകരുത്, ആദിമ സഭയുടെ വിശ്വാസത്തിലേ പോകാവൂ. എപ്പോഴും ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്, വചനവതാ പറയുന്നത്, ആദിമ സഭയുടെ വിശ്വാസം എന്താണോ അതിൽ തന്നെ അവസാനം വരെ നിൽക്കണം. ആദിമ സഭയിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും വിഗ്രഹം വെച്ചു. ആദിമ സഭയിൽ എന്താണ് വിഗ്രഹ ആരാധന ഉണ്ടെങ്കിൽ നിങ്ങളും വിഗ്രഹത്തെ ആരാധിച്ചു. ആദിമ സഭയിൽ പിന്നെ നിങ്ങളുടെ പിന്നെ ഈ ഫെസ്റ്റിവൽ, അന്യരുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങളും ആഘോഷിച്ചോ. ആദിമ സഭയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ്യ. അപ്പോൾ വചനത്തെ ചെറുതായി കാണുക, വചനത്തെ മോശമായി കാണുക, ബൈബിൾ തെറ്റാണെന്ന് പറയുക, ഇതെല്ലാം അവസാന കാലത്ത് ജനങ്ങളിലുണ്ടാവും. ബൈബിൾ തെറ്റാണെന്ന് പറയും, അവസാന കാലത്ത് ഒരുപാട് പേർ ബൈബിളിന് എതിരാവും, ഒരുപാട് പേർ ബൈബിളിനെ മോശക്കാരായി ചിത്രീകരിക്കും. ഇങ്ങനെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. യോഹനാൻ 12-ാം അധ്യായത്തിൽ 48-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, യേശുക്രിസ്തു പറയുന്ന ഒരു പിന്നെ ഒരു വചനമുണ്ട്. അതുകൊണ്ട് അത് വായിക്കാം. യോഹനാൻ 12:48 യേശുക്രിസ്തു പറയുന്ന വചനം നമുക്കൊന്ന് കേൾക്കാം. എന്താണ് പറയുന്നത്? എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഒരിക്കൽ കൂടി, എന്റെ വചനം കേൾക്കാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവരുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ഈ വചനം ാണ് നിന്നെ വിധിക്കാൻ ഇറങ്ങി വരുന്നത്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി വരുന്നത് നീ കേട്ട വചനം തന്നെയായിരിക്കും. വചനം നിന്നെ വിധിക്കാൻ ഇറങ്ങി വരാം, വചനമായിരിക്കും നിന്നെ നോട്ട് ചെയ്യുന്നത്. ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ വചന പ്രഘോഷണം കൂടുതൽ ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ഉയരാത്തതിൻ്റെ പിന്നിലെ ബോധബാധയും ബന്ധനവും എന്നീ വിഷയങ്ങളെക്കുറിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവശാസ്ത്രത്തിലൂടെയും വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. 30 വർഷത്തിലേറെയായി വചനപ്രഘോഷണവും അതിൽ 20 വർഷമായി തുടരുന്ന ഡെലിവറൻസ് ശുശ്രൂഷയുടെയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷിബു ഏലായിൽ കൃപയാൽ തയ്യാറാക്കപ്പെട്ട ഈ പുസ്തകത്തിൽ ഭൂതബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കാനിടയാകുന്ന ആത്മീയ വെളിപ്പെടുത്തലുകൾ അടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ വചനവിരുന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്
ജോബിയും ബിനുവുമാണ്. ഈ ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഷാർജയിലെ ജീസസ് വിഷൻ പ്രയർ സെൻ്റർ ലീഡ് ചെയ്യുന്ന ഇവരെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ആത്മീയ വേലകളെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.